ഇങ്ങോട്ടിരുന്നാൽ അത് തീരൂല. ഇപ്പൊ ഞാൻ ചെറിയൊരു വീടാ താമസം, അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടാ, അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെ അൽഹംദുലില്ല. എന്റെ വീട്ടിൽ ഞാൻ മൂന്ന് പെണ്ണുങ്ങളെ പണിക്കുകയുണ്ടല്ല, മൂന്ന് പെണ്ണുങ്ങൾ പണിക്കുന്നുണ്ട്. ഓർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നു. ആ ഓവർ ടൈം വല്ലതും ഉണ്ടായാൽ അതും അവർ ചോദിച്ചു വാങ്ങണുണ്ട്. മൂന്ന് പെണ്ണുങ്ങൾ എന്റെ പേരിൽ പണിക്കുന്നുണ്ട്. എന്നിട്ടും എന്റെ പെണ്ണുങ്ങൾക്ക് പണിയോട്ട് തീരുന്നില്ല. ഓളിങ്ങനെ പറയും, ഇത് എടുത്താൽ തീരാത്ത പാകുർത്തോടുമ്പോൾ നിക്കരിച്ചാൽ നോക്കുമ്പോൾ ഓൾക്ക് ചോറുണ്ടാക്കൽ കഴിഞ്ഞാൽ മറ്റേ മൂന്ന്. എന്റെ അമ്മക്ക് ഞങ്ങൾ ഒമ്പത് മക്കളാണ്. ഞാൻ പേരേര് സെൻട്രൽ ഫോർവേഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടേരും അഞ്ചാമത്തെ ആളാണ്, പിന്നെ അങ്ങോട്ട് രണ്ടേരും അഞ്ചാമത്തെ ആളാണ്. പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നും കിട്ടാറില്ല, ഈ പോക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ആ നമ്മളൊക്കെ ഒമ്പത് മക്കളും ചെറുതാകുന്ന സമയത്ത് എന്റെ പേരേര് ഒറ്റ പേരക്കാരുമില്ല, എല്ലാ സംഗതിയും ഇമ്മേനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉമ്മ ഖുർആൻ ഖത്തം തീർത്തിരുന്നു മാസം തന്നെ, ഉമ്മ തഹജ്ജുദ് നിസ്കരിച്ചു ചെയ്യുന്നു, ഉമ്മ ഞങ്ങളൊക്കെ പോറ്റി. എന്നെ പോലത്തെ ഒരു മകൻ എൻ്റെ അമ്മ പോറ്റി വളർത്തിയില്ലേ അല്ലേ, ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞേ മൂന്ന് പെണ്ണുങ്ങൾ നമ്മളവിടെ പണിക്കുന്നു. ആ മൂന്ന് പെണ്ണുങ്ങളും ഇപ്പൊ ഞാൻ വേറെ വർഗീയ കലാപം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റു സമുദായത്തിൽപ്പെട്ടവരെ നിർത്തിയ മൂന്നാൾ, എന്നിട്ടും വൃത്താ തീരാത്ത പണിയുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പേരിലെ കാറ്റിൻ്റെ വിഷയം മുഴുവൻ ഉഷയാണ് ചെയ്യുന്നത്, ഓളെയാണ് അത് ഏൽപ്പിച്ചത്. കാറ്റിൻ്റെ പ്രശ്നം വന്നാൽ അപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ കാറ്റ് ഉഷ കൊടുക്കും, ഒരു പെണ്ണ് റെഡിയാണോ അല്ലേ. അതെ, വെള്ളത്തിൻ്റെ പ്രശ്നം വന്നാലപ്പം അതൊരു സ്വിച്ച് ഇട്ടാൽ ലക്ഷ്മിയാണ് കിണറ്റിലുള്ളത്, ഓളാണ് അതിൻ്റെ പേരിലുള്ളത്. ആ പണി ഓളും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പാടെ ഇടിച്ചാലും പൊടിച്ചാലും ഒക്കെ പാടുള്ള സംഗതികളുണ്ടല്ലോ, അതൊക്കെ പാടെ മാക്സിയിൽ ഇട്ടാൽ മിസ്കിലാണ്. ഇപ്പം എന്താ പറയുക, മാക്സിമം ഇട്ടു കൊടുത്താൽ ആ പണി മുഴുവനും ചെയ്യണത് സുജാതിയാണ്. മൂന്ന് പെണ്ണുങ്ങളെ നമ്മളെ പേരിൽ നമ്മളെ പണിക്ക് നിർത്തിക്കണം. ഓരെങ്കാലും അധികം പണിയെടുത്തോ അതിന്റെ ബില്ലിലധികം ആണെന്ന്. നിങ്ങളെയൊക്കെ പേരിൽ മൂന്ന് പെണ്ണുങ്ങളുണ്ടോ, പേര് പറയാൻ ചിലപ്പം തോന്നും അല്ലേ. അതന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിചാരിച്ച ഉസ്താദിന്റെ പേരിലും മൂന്ന് പെണ്ണുങ്ങളെ ഇത് പേരേക്കാരും എല്ലാവരും പേരിലുണ്ട്. പണ്ട് നമ്മളമ്മക്കൊന്നും വെച്ചു കൊടുക്കാത്ത അത്ര പണിക്കാരിപ്പോ മൂന്ന് പെണ്ണുങ്ങളെ നമ്മളെ വീട്ടിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, എന്നിട്ടും പണി വീരുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ ഞാൻ ഓർമ്മപ്പെടുന്നത്, നമ്മുടെ വീട്ടിൽ നമുക്ക് സ്കൂളിലേക്ക് തയ്യാറാക്കുന്ന പോലെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. എങ്ങനെയൊക്കെയാണ് വീട്ടിലെ പണി എടുക്കണത്? തന്നെ ഇങ്ങനെ എടുത്തും കൊടുക്കാണ്. ഓതാനും നേരല്ല, നിസ്കരിക്കാനും നേരല്ല, ദുഹാൻ നിസ്കരിക്കാൻ ഏതാനും കൂടുതലില്ല. അങ്ങനെ അടുക്കുക. പ്രിയപ്പെട്ട ഉമ്മ പങ്കന്മാർ സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ എപ്പോൾ എഴുന്നേൽക്കണം, അതാണ് ഒരു കുടുംബ ബഡ്ജറ്റ്. കുടുംബ ബജറ്റിൽ ഏറ്റവും പ്രധാനം ടൈം ആണ്. ടൈമാണ് ഏറ്റവും പ്രധാനം. എൻ്റെ എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയാം, നമുക്കൊരു ടൈം ലിമിറ്റ് വേണം. എന്താണത്? എത്ര മണിക്ക് വീട്ടിൽ എഴുന്നേൽക്കണം? ഇപ്പൊ സുബൈന്റെ ബാങ്ക് എത്രക്കാണ്? 4:57 അല്ലേ. 4:57 ബാങ്ക് ആകുമ്പോൾ ചുരുങ്ങിയത് 4:30 എഴുന്നേൽക്കണം. 4:30 എഴുന്നേറ്റ് വന്ന് ബാത്റൂമിൽ പോയി പൊതു കൊടുത്ത് വന്നാൽ സുബൈന്റെ ബാങ്കിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആമീൻ കേട്ടാൽ തന്നെ ഉറപ്പാണ് ഈ പരിപാടി ഇല്ലെങ്കിൽ. അല്ല, ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ ചോദിച്ചു, പോണെങ്കിൽ പോകാം. അതാണ് നിങ്ങൾ ആമീൻ. നിങ്ങൾ കുറ്റപ്പെടുത്തിയതല്ലേ ആണ്, നിങ്ങൾ നല്ലവല്ലല്ല ഏറ്റവും അല്ല. അള്ളാഹു നിങ്ങൾക്ക് ഖൈറ് തരണേ അള്ളാഹ്. അപ്പൊ നമ്മളൊരു എപ്പോൾ സുബൈ ബാങ്ക് ഉണ്ടോ, ആ സുബൈ ബാങ്കിന്റെ 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ നമുക്ക് തീർച്ചയായും 2 റക്അത്ത് തഹജ്ജുദും കൂടി നിസ്കരിക്കാൻ കിട്ടും.